morning glory. And let it happen this month to you. Therefore, let me give this blessed child from my Malay. Pray about my Malay. വലിയ ചിന്തകനും എഴുത്തുകാരനുമായ ദലീൽ ഇബ്രാഹിം തന്റെ ആത്മകഥാക്കുറിപ്പിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ തന്റെ കൊട്ടാര സമാനമായ വീടും അതിലെ സുരക്ഷിതത്വവും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് സേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ്. അദ്ദേഹം തണുപ്പുള്ള രാത്രികളിൽ സ്വന്തമായി ഭവനമില്ലാത്തതിനാൽ ഓരോ വീടിന്റെയും വാതിലുകളിൽ മുട്ടി. പക്ഷേ ആരും അദ്ദേഹത്തിനായി വാതിലുകൾ തുറന്നില്ല. അവസാനം ശീതക്കാറ്റേറ്റ് തണുത്ത് മലവിച്ച് കുഴഞ്ഞു വീണ അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് ഒരു ചെറിയ കുളിയിൽ നിന്നും വിധവയായ ഒരു സ്ത്രീയും അവരുടെ മകളും അവിടെ ഓടിയെത്തി. അവർ അദ്ദേഹത്തെ വാരിയെടുത്ത് അവരുടെ ചെറിയ കുടിലിലേക്ക് കൊണ്ടുപോയി. തണുത്ത് മരവിച്ച അദ്ദേഹത്തിന്റെ ചുണ്ടുകളിലേക്ക് ചുടിച്ചായ അവർ ഇറ്റിച്ചു വീഴ്ത്തി. അപ്രതീക്ഷിതമായ വാത്സല്യം ലഭിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എവിടെയാണ്? ആ അമ്മ ഉത്തരം പറഞ്ഞു, ഒരു പാവപ്പെട്ട അമ്മയുടെയും മകളുടെയും വീട്ടിലാണ് നിങ്ങൾ. സ്നേഹത്തിന്റെ ചൂടുള്ള ആ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ആ യുവാവ് പറഞ്ഞു, അവൻ അങ്ങനെ പറയരുത്, ഇത് വീടല്ല, ഇത് ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ദേവാലയം. അടച്ചിട്ട ഭവനങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല, മറിച്ച് ഇതുപോലെ എല്ലാവരെയും സ്വീകരിക്കുന്ന വീട്ടിലാണ് ദൈവം വസിക്കുക. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനെ ജനിക്കാനായി ഇടം തേടി അനേകായിരം ഭവനങ്ങളുടെ വാതിലുകൾ മുട്ടിയിട്ടും ഒരു ഭവനം പോലും ദൈവപുത്രനെ ജനിക്കാനായി തുറന്നു കൊടുത്തില്ല. അവസാനം തുറന്നു കിടന്ന കാലിക്കൂട്ടിലാണ് ഈശോ ജനിച്ചത്. ആ കാലിക്കൂട് ഒരു വലിയ ദേവാലയമായി. ഇന്ന് ലോകം കണ്ട ഏറ്റവും സുന്ദരമായ ദേവാലയം. പ്രിയ കൊച്ചുമക്കളെ, ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈശോ നമ്മോടൊക്കെ പറയുന്നത് ഇതാണ്, നാം ഒക്കെ ഒരു ദേവാലയമാണ്, നമ്മുടെ ഹൃദയം ദേവാലയമാണ്, നമ്മുടെ കുടുംബം ദേവാലയമാണ്, നമ്മുടെ വിദ്യാലയം ദേവാലയമാണ്. ദേവാലയമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വിശുദ്ധവും നിർമ്മലവുമായ ഒരു ജീവിതം നയിക്കണം. അപ്പോഴാണ് ഈശോ നിറഞ്ഞു നിൽക്കുന്ന ദേവാലയമായി നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വിദ്യാലയവുമൊക്കെ മാറുന്നത്. ഇവരെ കൂട്ടുകാരെ, കൊച്ചുമക്കളെ, സ്റ്റാഫ് അംഗങ്ങളെ, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പുത്തൻ ഉണർവുണ്ടാക്കാൻ ഈശോയെ കൊണ്ട് നമുക്ക് നിറയാം. ദൈവിക മൂല്യങ്ങളെ കൊണ്ട് നമുക്ക് നിറഞ്ഞവരാക്കാം. ഇമ്മാനുവേലായ ദൈവം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഭവനത്തിലും വസിക്കട്ടെ. ക്രിസ്മസിന്റെ എല്ലാവിധ സന്തോഷവും സമാധാനവും സകലവിധ മംഗളങ്ങളും ഏവർക്കും ആശംസിക്കുന്നു. നന്ദി. മറ്റു ടീച്ചേഴ്സ്, കുട്ടികളെ, മറ്റു വിദ്യാർത്ഥികളെ, ഇന്നേ ദിവസത്തിന്റെ
ആഘോഷം വളരെ കാര്യമായി തന്നെ നാം എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം തിങ്കളാഴ്ച 25-ാം തീയതിയാണ് ക്രിസ്മസ്. അതിന്റെ ആഘോഷങ്ങൾ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ സ്കൂളിൽ. മറ്റെല്ലാ വർഷങ്ങളേക്കാൾ മുൻപുണ്ടായിരുന്ന എല്ലാ വർഷങ്ങളേക്കാളും ഭംഗിയായി തന്നെയാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, പുതിയ രുചിയുടെ എല്ലാം ക്രിസ്മസ് ആണ്. രാവിലെ തുടങ്ങി കുറേ പരിപാടികളുണ്ട്, ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം കാര്യത്തൊഴുത്തിലാണ് ഈശോ പിറന്നതെന്ന് അറിയാം അല്ലേ? എന്താണ് കാര്യത്തൊഴുത്ത് അറിയോ? കാര്യത്തൊഴുത്ത് എന്താണ്? ആളുകൂട്, പശുവിലുംകൂട്, എന്തായിക്കൊള്ളട്ടെ, തൊഴുത്ത്. തൊഴുത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈശോ ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ഈശോയിൽ കൂടെ നമ്മളിലേക്ക് ലഭിച്ചത്. ആ സ്നേഹമാണ് ഇന്ന് നമ്മൾ എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗോഡ് ഈസ് എന്താണ്? ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ദൈവ സ്നേഹമാണ്. അപ്പൊ നമ്മളെല്ലാവരും സ്നേഹത്തിന്റെ മക്കളാക്കണം. ആ സ്നേഹമാണ് നമ്മൾ ഓരോരുത്തർക്കും പകർന്നു കൊടുക്കേണ്ടത്. അതുപോലെ അത് നമ്മൾ ബൈബിളിൽ വായിക്കുകയും മറ്റൊക്കെ പറയുമ്പോൾ അറിയാം, സമാധാനം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറയും സമാധാനമില്ല, സമാധാനമില്ല. എങ്ങനെ സമാധാനം കിട്ടുക അറിയാമോ? എങ്ങനെ സമാധാനം കിട്ടുക? അന്ന് ഈശോ ജനിച്ച് കഴിയുമ്പോ മലകമാരൊക്കെ ആകാശത്ത് പറഞ്ഞു വന്നിട്ടെങ്കിൽ പറഞ്ഞു, ഭൂമിയിൽ തൻ മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുണ്ടാവണം, നല്ല മനസ്സുള്ളവർക്ക് മാത്രം സമാധാനം പറഞ്ഞു.
was the love by night. They see a bright new shining star. They hear a choir sing a song. The music seems to come from afar. Come now, hear the angels sing. A king was born to reign. And I will live forevermore because of Christmas Day.
ഒരു മമ്മ proclaim Messiah's birth.
സന്തോഷിക്കുന്നവരാകുക, അത് ജീവിതത്തെ സന്തോഷം.